ആമിർ ഖാൻ നായകനായി അഭിനയിക്കുന്ന ബിഗ് ബൈറ്റ് ചിത്രം ലാൽ സിംഗ് ചദ്ദ റിലീസിന് ഒരുങ്ങുകയാണ്. 2022 ഏപ്രിൽ 14 സിനിമയുടെ റിലീസ് എന്നാണ് പ്രൊമോഷന്റെ ഭാഗമായി ആമിർ ഖാൻ തന്നെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ KGF 2 അണിയറ പ്രവർത്തകരോട് ക്ഷമ ചോദിച്ചുകൊണ്ടെത്തിയിരിക്കുന്ന താരം. ലാൽ സിംഗ് ചദ്ദയുടെ റിലീസും KGF Chapter 2 റിലീസും ഒരുമിച്ചെത്തുന്നതോടെ സിനിമയുമായി ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുമെന്ന ആമിർ ഖാന്റെ പ്രസ്താവന വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആമിറിന്റെ പ്രതികരണം വൈറലായതിനു പിന്നാലെ വിമർശകരും എത്തി. ഇതിനിടയിൽ ട്രേഡ് അനലിസ്റ്റ് കോമൾ നെഹ്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ KGF 2 അതിന്റെ അണിയറ പ്രവർത്തകരോടും മാപ്പ് പറയുന്നതായിട്ടാണ് ആമിർ ഖാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. കന്നഡയിലെ സൂപ്പർ ഹിറ്റായി മാറിയ KGF രണ്ടാം ഭാഗവും ലാൽ സിംഗ് ചദ്ദയും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുമെന്നാണ് ഒരു അഭിമുഖത്തിൽ ആമിർ ഖാൻ സൂചിപ്പിച്ചത്. കാരണം KGF 2 റിലീസ് ചെയ്യുന്ന 2022 ഏപ്രിൽ 14 തന്നെയാണ് തന്റെ സിനിമയുടെ റിലീസെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഏപ്രിൽ 14 തന്നെ സിനിമയുടെ റിലീസ് തീയതി തിരഞ്ഞെടുക്കാനുണ്ടായ തന്റെ തീരുമാനത്തെക്കുറിച്ച് KGF 2 അണിയറ പ്രവർത്തകർക്ക് താനൊരു കത്തെഴുതിയതായിട്ടും അദ്ദേഹം വെളിപ്പെടുത്തി. ലാൽ സിംഗ് ചദ്ദയുടെ റിലീസിന് വൈശാഖി ദിനം അനുയോജ്യമാണെന്നാണ് ആമിർ ഖാൻ പറയുന്നത്. മറ്റൊരു വലിയ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഇതിനോടകം തന്നെ നിശ്ചയിച്ചിട്ടുള്ള ആ തീയതിയിൽ തന്നെ സിനിമ ഇറക്കണമെന്ന് സാധാരണഗതിയിൽ ഞാൻ തീരുമാനിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരാളുടെ സ്പേസിലേക്ക് അതിക്രമിച്ചു കിടക്കുന്നു തോന്നിയാൽ അതെന്നെ അസ്വസ്ഥനാക്കും. എന്നാൽ എന്റെ കരിയറിൽ ആദ്യമായി ഞാനൊരു സിഖുകാരനെ അവതരിപ്പിക്കുന്ന സിനിമയാണിത്. വൈശാഖി ദിനം ഏപ്രിൽ 14 തന്നെ ആയതുകൊണ്ട് തന്നെ ലാൽ സിംഗ് ചദ്ദയുടെ റിലീസിന് ഏറ്റവും അനുയോജ്യമായ ദിവസം ഇതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. സിനിമയുടെ റിലീസ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ KGF 2 നായകൻ യഷ്, നിർമ്മാതാവ് വിജയ് കിരകന്തൂർ, സംവിധായകൻ പ്രശാന്ത് നീൽ എന്നിവരോട് താൻ ക്ഷമാപണം നടത്തിയതായിട്ടും ആമിർ ഖാൻ പറയുന്നുണ്ട്. ഞാൻ അവർക്ക് കത്തെഴുതുകയും എന്റെ ബുദ്ധിമുട്ട് വിശദീകരിക്കുകയും ചെയ്തു. ലോക്ക്ഡൌണിൽ എല്ലാ നിർമ്മാതാക്കൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അവർ എന്റെ തീരുമാനവും കാഴ്ചപ്പാടും മനസ്സിലാക്കുകയും അതേ ദിവസം തന്നെ അവരുടെ സിനിമ റിലീസ് ചെയ്യുകയായിരുന്നിട്ടും എന്നോട് മുന്നോട്ട് പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവരുടെ ആ ഒരു തീരുമാനം എന്നെ വല്ലാതെ സ്പർശിച്ചു. നടൻ യഷുമായി സംസാരിച്ചപ്പോൾ താനൊരു KGF ആരാധകനാണെന്നും കൂടി സൂചിപ്പിച്ചു. അവരുടെ സിനിമ താൻ പ്രമോട്ട് ചെയ്യുമെന്നും ആമിർ ഖാൻ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്.